ഹേ ഗൈസ്, ഇന്ന് രാജസ്ഥാൻ സീരീസിലെ ഒരു വീഡിയോ ആണ്. ജോധ്പൂരിൽ നിന്നും ജയ്സൽമീറിലേക്ക് പോകുന്ന വഴിയും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ജോധ്പൂരിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊരു ഫോർട്ട് ഉണ്ട്, കുംഭൽഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ജയ്സൽമീറിൽ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. 7-8 മണിയോട് അടുപ്പിച്ച് ആണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ള് ഭയങ്കര വിജനമായിട്ടുള്ള റോഡുകളായിരുന്നു കൂടുതലും. ചില റോഡൊക്കെ നല്ലതായിരുന്നു, ചിലത് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ അങ്ങനെ. പക്ഷെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ റോഡ് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം മിക്ക റോഡുകളുടെയും സൈഡിൽ നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ഒട്ടകങ്ങളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ കാണുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന വഴിക്ക് ഒത്തിരി ഒട്ടകങ്ങളും പിന്നെ ആടുകളും ഒക്കെ ഉണ്ട്. ഈ ആൾക്കാരിങ്ങനെ ആടുകളെയൊക്കെ മേയിച്ച് നടക്കുന്നതും അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര വിജനമായിട്ടുള്ള, അപ്പം അത്യാവശ്യം ഇങ്ങനെ പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഈ ഇത് ഒരു കുഞ്ഞു ഒട്ടകത്തിനെ കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയതാ. പക്ഷേ കാറ് വരുന്ന കണ്ടപ്പോൾ തന്നെ അത് ഉള്ളിലോട്ട് ഓടിക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നിറയെ ഒട്ടകങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത് ജയ്സൽമീറിലാണ്. ഒരു ഡെസേർട്ട് സഫാരി ക്യാമ്പാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ സ്റ്റേ അത്ര പോരായിരുന്നു, അതായത് അത്ര ഗുണമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കൊടുത്ത കാശിന് വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരുടെ പാക്കേജ്, ഓവറോൾ പാക്കേജ് നല്ലതായിരുന്നു. അതായത് അവരുടെ ആക്ടിവിറ്റീസ്, ഡെസേർട്ട് സഫാരിക്ക് കൊണ്ടുപോകുന്നത്, അവരുടെ ഹോസ്പിറ്റാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ഓവറോൾ ഓക്കെയാണ്. പക്ഷേ സ്റ്റേ മാത്രം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഫെസിലിറ്റീസൊന്നും ഇല്ലായിരുന്നു, പിന്നെ അത്ര മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവർ നമ്മളെ നല്ല വാം വെൽക്കം ഒക്കെ ചെയ്തു. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ലോക്കൽ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ സഫാരിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് അവിടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ലോക്കൽസ് അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പ 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 ദോനെ ബേരാ ദീൻ സാ പല്ലുല തേ ജിയോ മരേ.